കേരളീയ ഗണിതശാസ്ത്ര പ്രതിഭകൾ: ഒന്ന് ആര്യഭടൻ, ഒന്ന് നീലകണ്ഠ സോമയാജി, ബ്രഹ്മദത്തൻ, ഗോവിന്ദസ്വാമി, ഗോവിന്ദ ഭട്ടതിരി, സംഗ്രമ ഗ്രാമമാധവൻ, പരമേശ്വരൻ നമ്പൂതിരി, പുതുമന സോമയാജി. ആര്യഭടൻ ഒന്ന്, പുരാതന ഭാരതീയ ഗണിതശാസ്ത്രജ്ഞരിൽ ഏറ്റവും പ്രമുഖൻ, ആര്യഭടീയത്തിൻ്റെ കർത്താവ്, ജന്മദേശമായി പറയപ്പെടുന്ന അസ്മകം കേരളത്തിലാണെന്ന് ചിലരുടെ വാദം. കേരളത്തിൽ അംഗീകരിച്ചു വരുന്ന ദൃഗണിത രീതി ആര്യഭടീയത്തിൽ കാണാം. രചനകൾ: ദശാദേശിക സൂത്രം, ആര്യാഷ്ടാശതം. കേരളത്തിലെ ജ്യോതിഷികൾക്കെല്ലാം ആര്യഭടൻ ആചാര്യനാണ്. ക്രിസ്തുവിന് പിന്നെ 682 തിരുനാവായൽ നടന്ന മാമാങ്കത്തിൽ കേരളത്തിലെ ജ്യോത്സ്യന്മാർ ആര്യഭടൻ്റെ പരഹിത ഗണിതം പരിഷ്കരിച്ചു. ഭാരതത്തിൻ്റെ ആദ്യത്തെ കൃത്രിമോപഗ്രഹത്തിന് ആര്യഭട്ട എന്ന പേര് നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1975 April 19 റഷ്യയിൽ നിന്ന് വിക്ഷേപിച്ചു. നീലകണ്ഠ സോമയാജി, കേളല്ലൂർ. മലപ്പുറം തിരൂർ തൃക്കണ്ടിയൂരിൽ കേളല്ലൂർ മനയിൽ ജനിച്ചു. 1502 തന്ത്രസംഗ്രഹം എന്ന കൃതി രചിച്ച ഗർഹ ഗോത്രക്കാരനായ നീലകണ്ഠനും കേളല്ലൂർ നീലകണ്ഠനും ഒരാളാണ് എന്ന് വിശ്വസിക്കുന്നു. കൃതികൾ: ആര്യഭടീയ ഭാഷ്യം, സിദ്ധാർത്ഥ ദർപ്പണവും ടീക്കയും, ഗോളസാരം, ചന്ദ്രഛായ ഗണിതവും ടീക്കയും, തന്ത്രസംഗ്രഹം, സുന്ദരരാജ പ്രശ്നം, ഗ്രഹണഗ്രന്ഥം, വൃത്തപരിധി, ചാപം, സൈന്, കൊസൈൻ എന്നിവയ്ക്കുള്ള അനന്തശ്രേണികൾ തുടങ്ങി ജ്യോതിശാസ്ത്ര ഗണിതത്തിൽ ഉപയോഗമുള്ള എല്ലാ ഗണിത ഫലങ്ങളും തന്ത്രസംഗ്രഹത്തിൽ പ്രതിപാദിക്കുന്നു. പൈ ഒരു അഭിനവമാണെന്ന് ആദ്യമായി അവതരിപ്പിച്ചത് 1671 ലംബർട്ടാണ്. എന്നാൽ സോമയാജി രചിച്ച ഗണിതപാദത്തിൽ ഇത് ഉൾക്കൊണ്ടിട്ടുണ്ട്. തന്ത്രസംഗ്രഹത്തിൽ കലനശാസ്ത്രത്തിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. ബ്രഹ്മദത്തൻ: മലയാളത്തിലെ ആദ്യത്തെ ഗണിത ഗ്രന്ഥമായ യുക്തിഭാഷയുടെ കർത്താവ്. പച്ച മലയാളത്തിലാണ് ബ്രഹ്മദത്തൻ്റെ രചന. ആലത്തൂ ഗ്രാമത്തിൽപ്പെട്ട പറങ്ങോട്ട ഇല്ലത്താണ് ജനനം. 1639 യുക്തിഭാഷ രചിച്ചു. തന്ത്രസംഗ്രഹത്തിലുള്ളതെല്ലാം തന്നെ യുക്തിഭാഷയിലുണ്ട്. ദേശഭേദത്തോടും പാഠഭേദത്തോടും പ്രകാരഭേദത്തോടും കൂടി കിടന്ന ക്രിയകൾക്ക് ഐക്യരൂപം വരുത്താനും ചിതറിക്കിടന്ന പലതും സംഭരിച്ചു. മലയാള ഗണിത ഗ്രന്ഥങ്ങൾ രചിക്കുന്നവർക്ക് ഒരു വഴികാട്ടിയാണ് യുക്തിഭാഷ. പുതിയ ഒരു ഗണിത മലയാള ഭാഷ ഉരുത്തിരിയുമ്പോൾ അതിനാധാരമായി വർത്തിക്കേണ്ടത് യുക്തിഭാഷയിലെ ഭാഷയാണ് എന്നതിൽ തർക്കമില്ല. ഗോവിന്ദസ്വാമി, കേരളീയ ഗണിത ജ്യോതിശാസ്ത്രജ്ഞൻ. മഹോദയപുരത്തെ രവിവർമ്മയുടെ രാജസദസ്സിലെ ജ്യോതിശാസ്ത്രജ്ഞനായിരുന്നു ഗോവിന്ദസ്വാമി. ഭാസ്കരൻ 1 മഹാഭാസ്കരീയത്തിന് വ്യാഖ്യാനം എഴുതി. ഗോവിന്ദസ്വാമിയുടെ ശിഷ്യനായിരുന്നു പ്രസിദ്ധ കേരളീയ ഗണിതശാസ്ത്രജ്ഞൻ ശങ്കരനാരായണൻ. ഗോവിന്ദ ഭട്ടതിരി, തലക്കുളത്ത് ഭട്ടതിരി എന്ന പേരിൽ അറിയപ്പെടുന്നു. തിരൂരിനടുത്തുള്ള ആലത്തൂർ ഗ്രാമത്തിലാണ് ഗോവിന്ദ ഭട്ടതിരി ജനിച്ചത്. വരാഹമിഹിരൻ്റെ ആദ്യത്തെ 10 രചിച്ച പ്രൗഢമായ വ്യാഖ്യാനമാണ് ദശാധ്യായി. പാഴൂർ കണിയാന്മാരുടെ വംശസ്ഥാപകനാണെന്ന് തലക്കുളത്ത് ഭട്ടതിരി എന്നും അഭിപ്രായമുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ജ്യോതിഷ ഗ്രന്ഥമാണ് മുഹൂർത്തരത്നം. മനുഷ്യരുടെ മരണകാലം ഉൾപ്പെടെയുള്ള ഭാവി സംഭവങ്ങളെക്കുറിച്ച് ഗണിച്ചു പറയുന്നതിൽ മുമ്പനായിരുന്നു ഭട്ടതിരി. അദ്ദേഹത്തിൻ്റെ സിദ്ധികളെക്കുറിച്ച് പല ഐതിഹ്യങ്ങളും ഉണ്ട്. അവസാന കാലത്ത് ജാതി ഭ്രഷ്ടനാകുമെന്നുള്ള ജാതകവിധിയിൽ നിന്ന് രക്ഷപ്പെടാനെന്ന മോഹം കൊണ്ട് നാട് ചുറ്റി നടന്നു. ഇദ്ദേഹം മരിച്ചത് പാഴൂരുള്ള ഗണക ഭവനത്തിൽ വച്ചായിരുന്നു. സംഗ്രമ ഗ്രാമമാധവൻ. ഇരിങ്ങാലക്കുടയ്ക്കടുത്ത് കൂടൽമാണിക്യ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന സംഗ്രമ ഗ്രാമത്തിൽ ജനനം. ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും തൽപരനായ ഇദ്ദേഹത്തെ പിൽക്കാലത്ത് ഗോളവിൻ എന്ന് വിശേഷിപ്പിച്ചിരുന്നു. പ്രമുഖ കൃതികൾ: വേണ്ണാരോഹം, ലഗ്നപ്രകരണം,
മഹാധ്യായനായ പ്രകരണം, അഗണിതം, അഗണിത പഞ്ചാംഗം, ഗോളവാദം. പൈ ഒരു അഭിനവമാണെന്ന് പാശ്ചാത്യ ലോകം അറിയുന്നതിനും 250 കൊല്ലം മുമ്പ് മാധവൻ മനസ്സിലാക്കിയിരുന്നു. അനന്തസംഖ്യാ ശ്രേണി രീതിയിൽ പൈയുടെ വില എഴുതുകയും 11 സ്ഥാനം വരെ ശരിയായി കണ്ടുപിടിച്ചു. ന്യൂട്ടൻ്റെ പേരിൽ അറിയപ്പെടുന്ന സൈൻ കൊസൈൻ ശ്രേണികൾ തുടങ്ങിയവ മാധവൻ്റെ കൃതികളിൽ കാണാം. മാധവൻ്റെ കാലശേഷം നൂറ്റാണ്ടുകൾക്ക് കഴിഞ്ഞാണ് ന്യൂട്ടൻ ജീവിച്ചിരുന്നത്. 36 മിനിറ്റിലൊരിക്കൽ ചന്ദ്രൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്ന രീതി മാധവൻ വെണ്ണാരോഹത്തിൽ ആവിഷ്കരിച്ചു. പരമേശ്വരൻ നമ്പൂതിരി വടശ്ശേരി ഭാരതപ്പുഴയുടെ തീരത്ത് ആലത്തൂർ ഗ്രാമത്തിൽ വടശ്ശേരി ഇല്ലത്ത് ജനനം. കേരളമാകെ പ്രചാരത്തിലിരുന്ന പരഹിത പദ്ധതി സംസ്കരിച്ച് ദൃഗണിത പദ്ധതി നടപ്പിൽ വരുത്തി. ദൃഗണിത ഗ്രന്ഥം ഇന്ന് ലഭ്യമല്ലെങ്കിലും അതിൻ്റെ രചന 1431 കൃതികൾ ഗോളദീപിക, ഗ്രഹണന്യായദീപിക, ഗ്രഹണ മണ്ഡനം, വ്യാകരണം, വ്യതിപാദാഷ്ടകം, കർമ്മദീപിക, ലഘുഭാസ്കരീയ ഭാഷ്യം, സിദ്ധാന്തദീപിക, ലഘുമാനസ ഭാഷ്യം. ദൃഗണിതം നടപ്പാക്കിയതാണ് ഇദ്ദേഹത്തിൻ്റെ വലിയ നേട്ടം. ജ്യോതിശാസ്ത്രീയ ത്രികോണമിതിയുടെ അധ്യയനത്തിന് ഇദ്ദേഹത്തിൻ്റെ ഭാഷ്യങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. ചക്രീയ ചതുർഭുജത്തിൻ്റെ ആരം കണ്ടുപിടിക്കാനുള്ള സൂത്രവാക്യം പരമേശ്വരൻ്റെ സ്വതന്ത്ര സംഭാവനയാണ്. ഇതിൻ്റെ രൂപാന്തരമാണ് 1782 ഓയിലർ കണ്ടുപിടിച്ചതായി ഗണിതശാസ്ത്ര ചരിത്രങ്ങൾ രേഖപ്പെടുത്തുന്നത്. എന്നാൽ പരമേശ്വരൻ നമ്പൂതിരിയാണ് യഥാർത്ഥത്തിൽ ഈ ബഹുമതിക്ക് അർഹൻ. പുതുമന സോമയാജി തൃശൂരിനടുത്ത് ശിവപുരം ഗ്രാമത്തിൽ പുതുമന ഇല്ലത്ത് ജനിച്ചു. അദ്ദേഹം എഴുതിയ 10 അധ്യായങ്ങളുള്ള കരണ പദ്ധതി ഭാരതീയ ഗണിതശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഗ്രിഗറി ശ്രേണി എന്ന പേരിൽ അറിയപ്പെടുന്നത് പുതുമന സോമയാജി പ്രതിപാദിച്ചിട്ടുണ്ട്. അതിനാൽ നാം ഇതിനെ സോമയാജി ശ്രേണി എന്നും വിളിക്കാവുന്നതാണ്. കരണ പദ്ധതിയിൽ പൈക്ക് വില നൽകിയിട്ടുണ്ട്. അനന്ത ശ്രേണികൾ ഉപയോഗിച്ചുള്ള ഏകദേശന സമ്പ്രദായം സോമയാജി ചർച്ച ചെയ്തിരുന്നു. മുഖ്യ കൃതികൾ കരണ പദ്ധതി, ന്യായരത്നം, ജാതകാദേശമാർഗം, വണ്ണാരോഹഷ്ടകം, സ്മാർത്താപ്രായച്ചിത്തം. തമിഴ് തെലുങ്ക് ലിപികളിൽ എഴുതിയ താളിയോല ഗ്രന്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്. സംസ്കൃതം, തമിഴ്, മലയാളം ഭാഷകളിൽ ധാരാളം വ്യാഖ്യാനങ്ങൾ. 1937 ശ്രീ ചിത്രോദയ മഞ്ചരിയിൽ ഉൾപ്പെടുത്തി കരണ പദ്ധതി തിരുവനന്തപുരത്ത് നിന്ന് അച്ചടിച്ചു. 18-ഉം 19-ഉം നൂറ്റാണ്ടിൽ പാശ്ചാത്യ പണ്ഡിതന്മാർ കണ്ടെത്തിയ ധാരാളം തത്വങ്ങൾ ചോമാതിരിയുടെ കരണ പദ്ധതിയിൽ കാണാൻ കഴിയും.